ഞ്ചിറകില്ലതെല്ലു പഴുതില്ലെങ്ങും സ്വയം താഴുവാൻ നിങ്ങീടാർന്നൊരു ഭിത്തിയാൽ ചുഴലവും പോകാവതല്ലിങ്ങിനെ തങ്ങീടുന്നൊരു ഞങ്ങളെങ്ങനെ മഹം കാണുന്നു ഹേ സൽഗുരു മങ്ങീടാതെ തുണക്കനാഥ കരുണാമൂർത്തേ നമസ്തേ വിഭോ. തെറ്റായ കാര്യം ഒരു നാളും ഒരുത്തനോടും മോദിയിട വേണ്ട കപടം വ്യഥ നൽകുമല്ലോ. ആദ്യം തുടങ്ങി മതി ചിന്ത കലർന്നുവെന്നാലുണ്ടാകയില്ല വിഫലപ്രദമായതൊന്നും. അല്ല സിദ്ധാർത്ഥ ശൗധോ നിമൃനിഘനിയാം കാപിലാവാസ്തു ക്രിസ്തു ചില്ലാസം തീർത്ത ബേത്ലഹേം വഹിത നബിയുദിച്ചോരുദിക്കായ മെക്ക ചൊല്ലാർന്ന മൂന്ന് പുണ്യസ്ഥലികളും ഒരുമിച്ചുള്ള ശ്രീപാഠ്യമൊന്നിൽ സല്ലാഭാൻ സ്വർഗസർഗാത്മകയമരധരേ ഭാർഗവക്ഷേത്രമേനീ ഏകാദ്വൈതാത്മവിദ്യാഗുരുവരതുലം ശങ്കരാചാര്യതാൻ താൻ സ്വകാരം പൂണ്ട ദിവ്യോജലമതിപടുതാമൂർത്തിയായി പിന്നെ ആരോ വൈകാതി കേരളത്തിൽ സ്ഫുടതര വടിവായ ആത്മവിദ്യ പ്രകാശം നൽകാനായെത്തിയോർത്താൽ ഗുരുവരവ യുഗഗുരുവരനായി വാഗ്വടാനന്ദദേവൻ. വാളല്ലൻ സമരായുധം ജണജണധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരുമണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിന്നും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയയില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ. കുന്നോത്തുപറമ്പ് നമ്മുടെ ഗ്രാമം. കണ്ണൂർ ജില്ലയുടെ തെക്ക് കുന്നുകളാൽ ചുറ്റപ്പെട്ട നാട്. കാടും തോടും കാവും കുളവും കുന്നും വയലും നിറഞ്ഞ പ്രകൃതിയുടെ വിഭിന്ന സൗന്ദര്യത്തിൻ്റെ നിറകുടം. സ്ഥലനാമത്തിൻ്റെ പിറവിയെക്കുറിച്ച് വ്യത്യസ്ത വാദഗതികൾ നിലനിൽക്കുന്നു. കുന്നുകൾ ഒത്ത പറമ്പ് കുന്നോത്തുപറമ്പ്, അതല്ല കൊന്നുകൾ കൂത്ത പറമ്പ് കുന്നോത്തുപറമ്പ്. പേരിൻ്റെ വേരുകൾ തേടി ചരിത്രകാരനായ പ്രൊഫസർ പുത്തൂർ മുസ്തഫ. പഴയകാലത്തെ പാനൂർ പ്രദേശം അഥവാ ഇരുവഴി നാട് ഭരിച്ചിരുന്ന ആറ് ഫ്യൂഡൽ കുടുംബങ്ങളുടെ അഥവാ ആറ് നമ്പ്യാർ കുടുംബങ്ങളുടെ പേരുകളിലൊന്നായ കുന്നുമ്മൽ എന്ന പേരിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ് പൊതുവേ ചരിത്ര ദൃഷ്ടിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പാനൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്ന പുത്തൂർ, കൊളവല്ലൂർ എന്നീ വില്ലേജുകൾ വേർപെടുത്തി 1963 കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന് രൂപം കൊടുത്തു. പുത്തൂർ ഒരു കാലഘട്ടത്തിൽ വില്യം ലോഗൻ, മലബാറിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ആവശ്യമായ ആധാരങ്ങൾ നൽകുന്ന വില്യം ലോഗൻ, അദ്ദേഹം പറയുന്നത് അതൊരു ജംഗ്ലി ട്രാക്ട് ആയിരുന്നു അഥവാ കാട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ധാരാളം കുളങ്ങളുള്ള ഒരു പ്രദേശം എന്ന നിലയിലാണ് കുളവല്ലൂർ എന്ന പേര് വന്നത് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. കുളവല്ലൂരിൻ്റെ മറ്റൊരു പ്രത്യേകത ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടന്ന ഭൂമിയാണ് കുളവല്ലൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയ സമ്മേളനങ്ങൾ, സ്വാതന്ത്ര്യസമരം കത്തിച്ചൊലിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കുളവല്ലൂർ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സമരരംഗത്തുണ്ടായിരുന്നത് നമുക്ക് ചരിത്ര ദൃഷ്ടിയാ കാണാൻ വേണ്ടി കഴിയും. ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത കൊതോലങ്ങോൻ കുങ്കൻ എന്ന് പറയുന്ന ഒരു
സമരനായകനെ കുറിച്ച് ചരിത്രരേഖകൾ പരാമർശിച്ചു. പഴശ്ശി സമരവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ നരിക്കോട്ടുമല, വാഴമല പ്രദേശം, ചെറുപ്പറമ്പ് ബാത്തിക്കൽ ദേശം, ചെറുപ്പറമ്പിലൊരു പറമ്പ് ചൗവിച്ചേരി പറമ്പ് എന്ന് പറയുന്ന ഒരു പറമ്പിൻ്റെ പേരടക്കം ഈ പഴശ്ശിയുമായിട്ടുള്ള സമരവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള രേഖകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഇരുപത്തിയൊമ്പത് പോയിന്റ് 77 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഗ്രാമത്തിൻ്റെ അതിരുകൾ തൃപ്പങ്ങോട്ടൂർ, പാനൂർ, പാട്യം, മൊകേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ്. തുടക്കം മുതൽ 1979 വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ മുണ്ടോളിൽ ഫരീദ് ഹാജി. അന്ന് ഈ പഞ്ചായത്തിൽ യാതൊരു പുരോഗമനം ഉണ്ടായിരുന്നില്ല. റോഡില്ല, കരണ്ടില്ല, ഒരു വാഹനം ഇവിടെ വരില്ല. 4 ഭാഗവും ഒരു ദ്വീപ് മാതിരിയുള്ള പുഴകളായിരുന്നു. അന്നത്തെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വീട്ടിൽ നീതി എൻ്റെ തുച്ഛമായ ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങളുണ്ടാവും. സിറ്റിംഗ് ഗവൺമെൻറ് അന്ന് പ്രസിഡൻറ്റിന് 30 രൂപയും മെമ്പർമാർക്ക് 10 രൂപയാണ് ഒരു മാസത്തിലെടുക്കുക. അന്ന് മാസത്തിൽ ഒരു യോഗം മാത്രം ചേരണം. പിന്നെ അന്ന് പഞ്ചായത്ത് അന്ന് ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ പീടിക എൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം എന്നോട് ആവശ്യപ്പെട്ടവരായിരുന്നു. ഞാൻ അതിൻ്റെ മുമ്പിൽ ഒരു വലിയ പറമ്പ് വാങ്ങി അവിടെ ഒരു വലിയ ഓഫീസ് എടുത്തു. എന്നിട്ടത് ചെറിയ തുച്ഛമായൊരു വാടക 30 രൂപ വാടക പഞ്ചായത്തിന് കൊടുത്തു. പഞ്ചായത്ത് ഓഫീസ്, ലൈബ്രറി, പിന്നെ വായനശാല ഇതെല്ലാം അടക്കം 30 രൂപയ്ക്ക് കൊടുത്ത്. പിന്നെ വൈദ്യുതി ഇവിടെ വന്നത് 2 ലക്ഷം രൂപ ഞങ്ങൾ 2 പേര് കൂടിയിട്ട് വൈദ്യുതിക്ക് വേണ്ടിയിട്ട് മിനിമം ഗ്യാരണ്ടി കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള വൈദ്യുതി വന്നത്. അന്ന് പാനൂരിൽ ഇപ്പം എവിടെയും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ജാതി വ്യവസ്ഥയിലെ ഉച്ചനീചത്വങ്ങൾ ഈ ഗ്രാമത്തിലും വളരെ കാലം അരങ്ങുവാണിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഒ ജി ചണ്ടയാടിൻ്റെ ഓർമ്മകളിലൂടെ. ചണ്ടയാട് എൽ പി സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അന്നാണ് ജാതിയെക്കുറിച്ചുള്ള അനുഭവം സ്വന്തമായി എനിക്കുണ്ടായത്. അവിടെ നായർ കുട്ടികൾക്ക് ഒരു വെജ്ജും നായരല്ലാത്ത അവർണ ജാതിക്കാർക്ക് മറ്റൊരു വെജ്ജും ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ഒരു അധ്യാപകൻ ഒരു നായരായിരുന്നു, ചാത്തു നമ്പ്യാരെന്ന് പറയുന്ന ആൾ. കുട്ടികളെ ശിക്ഷിക്കാൻ അയാൾക്ക് വലിയ ഒരു തിരക്കായിരുന്നു. പക്ഷേ വടി കൊണ്ടടിച്ചാൽ തേണ്ടിപ്പോകുന്നതിന് വടി കൊണ്ടെറിയുകയാണെന്ന് പറയും. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അന്നുണ്ടായിരുന്നില്ല. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർക്ക് ഓരോ കുലത്തൊഴിലും നിശ്ചയിക്കപ്പെട്ടിരുന്നു. മറ്റു ജോലികൾ ചെയ്യുന്നത് അന്ന് കുറ്റകരമായി കണ്ടിരുന്നതായും ശ്രീ ഒ ജി ചണ്ടയാട് ഓർമ്മിക്കുന്നു. കുറ്റേരി ക്ഷേത്രത്തിൽ നിന്ന് നമ്പൂതിരി ഈ ക്ഷേത്രത്തിലേക്ക് ശാന്തി കഴിക്കാൻ വരും. വരുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് അയാൾ ഞങ്ങളെ കണ്ടാൽ അവിടെ നിൽക്കും, ഹോ ഹോ എന്നൊരു ശബ്ദം പുറപ്പെടുകയും അപ്പോൾ ഞങ്ങൾ ഓടിക്കൊള്ളണം, വലത്തോട്ടോ ഇടത്തോട്ടോ പോയി. അങ്ങനെ ആ ദൂരം കണക്കായി വന്നു കഴിഞ്ഞാൽ അയാൾ നേരെ ഇങ്ങോട്ട് വരും. അന്ന് ആളുകളെ, മനുഷ്യരെ വേർതിരിച്ചെറിഞ്ഞത് ജാതിയുടെ പേരിലാണ്. ഒരാൾ വഴി നടന്നു പോകുമ്പോൾ അയാൾ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു തീയ്യന, മറ്റേതാരാണെന്ന് ചോദിച്ചാൽ അതൊരു വണ്ണാന. ഭാരതത്തിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ജമ്മിത്ത വ്യവസ്ഥയിലെ അസന്തുലിതാവസ്ഥ ഈ ഗ്രാമവും ഏറെക്കാലം അനുഭവിച്ചിട്ടുണ്ട്. കർഷക നേതാവായ ശ്രീ എ വി ബാലൻ. നമ്മുടെ പ്രദേശത്ത് ഒരു 3-4 ജമ്മിമാരുള്ളത്. ഒന്ന് ഇല്ലത്ത് നമ്പൂരി, അന്നെന്ന് പറഞ്ഞാൽ നമ്പൂരി ഈ ഓലക്കൊയിലും അതുപോലെ തന്നെ ഈ ജമ്മഭോഗങ്ങളെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഓല കൊത്തുന്ന കാലത്താണ് ഓലക്കൊയിലെന്ന് പറയുന്നത്. അത് പറിക്കാൻ വേണ്ടിയിട്ട് ആളെയും കൂട്ടിയിട്ട് വരും. നമ്മൂരിൻ്റെ കാര്യസമ്മാറാ വരിക, അത് വരുമ്പോഴേക്കന്നെ നമ്മുടെ നാട്ടിലെ ഈ കുടിയാന്മാരിലൊന്ന് ബേജാറാവും. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ജമ്മി എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ള ആളാണ്, എടവത്തണ്ടി മൊയ്തീൻ ഹാജി എന്ന് പറയുന്നത്. അവരും ഇതുപോലെ തന്നെ ഉള്ള
പിരിവുകൾ ഈ കൃഷിക്കാരുടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. രേഖയിൽ തന്നെ പറയുന്നുണ്ടാവും പുറപ്പാടിൻ്റെ കൂടെ കൊല, കൊയ്, നെയ്, ഇതൊക്കെ തന്നെ കൊടുക്കണം. 1957 മുമ്പ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭൂമിയില്ല എന്നുള്ള ഒരു ആദ്യവും പരാതിയും, അതോടൊപ്പം തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അന്ന് കൃഷിക്കാരുണ്ടായിരുന്നു. മൂർന്ന് കഴിഞ്ഞാൽ പകുതിയോളം ജമിക്ക് പോകും, അപ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയാൽ അവനവന് കിട്ടില്ല. അതാണ് 1957 മുമ്പുള്ളൊരു അവസ്ഥ. അത് നെല്ലായാലും മറ്റു ഉൽപ്പന്നങ്ങളായാലും പലതും ജമ്മിക്കൊരു നല്ല ശതമാനമായിരുന്നു കൊടുക്കേണ്ടി വരും. എന്നാൽ അതിലൊക്കെ വലിയൊരു മാറ്റമാണ് പിന്നീടുണ്ടായിട്ടുള്ളത്. 1957 ശേഷം ഉണ്ടായ മാറ്റം, പുറപ്പാടിൻ്റെ 16 ഇരട്ടി കൊടുക്കുക, ജമ്മ് കൊടുത്താൽ ജമ്മ് എടുക്കാമെന്നാണ് ഈ നിയമത്തിലൊരു വ്യവസ്ഥ. 5 രൂപയാണ് പുറപ്പാടെങ്കിൽ 80 രൂപ കൊടുത്താൽ അയാൾക്ക് ജമ്മം കിട്ടും. അങ്ങനെയുള്ള ഒരു നിയമമാണ് 1957 കാർഷിക പരിഷ്കരണ നിയമം. 1959 ആ ഗവൺമെൻറ് പോയതുകൊണ്ട് ആ നിയമം നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ 1960 ശേഷം വന്നിട്ടുള്ള ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ്റാണ് പിന്നീട് ആ നിയമത്തിൽ ചില ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് നിയമം പാസ്സായിരുന്നത്. പക്ഷേ ബില്ലിൻ്റെ സത്ത 1957 ഗവൺമെൻറ്റിൻ്റെ ആ നിയമം തന്നെയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു കൊടുങ്കാറ്റായി ഈ ഗ്രാമത്തിൽ രംഗപ്രവേശം ചെയ്തു വാഗ്ഭടാനന്ദഗുരു. 1920 മിത്തലേക്കുന്നത്തോറമ്പിലുള്ള നെല്ലിയുള്ള വറമ്പത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സമ്മേളനത്തോടെ ദുരാചാരങ്ങളുടെ വിശ്വാസത്തറകളിൽ പ്രകാശത്തിൻ്റെ മിന്നൽ പിണരുകൾ പതിച്ചു. ഗുരുദേവൻ്റെ ആഹ്വാനങ്ങൾ ഏറ്റുവാങ്ങി ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ശ്രീ ചാത്തുക്കുട്ടി. സായിച്ചേർത്ത് സ്കൂളിൽ അവിടെ ഞാൻ പോയിട്ട് അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ പോകട്ടെ. ആത്മവിദ്യാസംഘത്തിൻ്റെ ഇന്നത്തെ സാരഥികളിൽ ഒരാളും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ശ്രീ KKR മാസ്റ്റർ. ദൈവം ക്ഷേത്രത്തിലല്ല, അവരവരുടെ ഹൃദയത്തിലാണുള്ളത്, ശരീരത്തിലാണുള്ളത്. മറ്റെവിടെയും പോയി കുമ്പിട്ടാൽ യാതൊരു മോക്ഷവും കിട്ടുകയില്ല എന്നുള്ള തത്വം പറയുകയും അതിനെ സംബന്ധിച്ച് വാഗ്ഭടാനന്ദൻ എഴുതിയ ഒരു ശ്ലോകം ഞാനിവിടെ ആവർത്തിക്കാം. ക്ഷേത്രത്തിലില്ല പരമേശ്വരമൂർത്തി, ഗാത്രക്ഷേത്രത്തിലുണ്ട് ലവലേശവുമില്ല വാദം. ക്ഷേത്രജ്ഞനായ ഭഗവാൻ അതു തന്നെ ഗീതാസൂത്രത്തിൽ അർജുനന് കോർത്തു കൊടുത്ത രത്നം. ആത്മവിദ്യാസംഘത്തോട്, കൊളവല്ലൂരിലുള്ള സംഘത്തോട് എതിർത്ത് നിന്നത് കോഴിയോട്ടുമൽ തറവാട്ടിലെ എൻ്റെ കാരണവരായിരുന്നു. പല ക്ഷേത്രങ്ങളിലും പോയിട്ട് തൊഴുതെങ്കിലും ഒന്നും ക്ഷേത്രത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ആത്മവിദ്യാ സംഘത്തിലേക്ക് സ്വമേധയാ കടന്നു വന്ന ആളാണ് ഞാൻ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത 17 സേനാനികൾ ഈ ഗ്രാമത്തിൻ്റെ സന്തതികളാണ്. INA സമരഭടനായ ശ്രീ നാടുവാളിൽ ചാത്തു സമരരംഗത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഞാൻ 3 അതിൽ പ്രവർത്തിച്ചിരിക്കുന്നു. 3 ട്രെയിനിങ് ആണ്, രാവും പകലും ട്രെയിനിങ്ങാണ്. അപ്പോൾ ട്രെയിന് കഴിഞ്ഞപ്പോൾ വേറെ ക്യാമ്പ് കോൺട്രാക്ടാക്കി സിപ്പായിട്ട് ചേർത്ത്. അതിനുശേഷം നിയാങ്കൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് യുദ്ധത്തിന് പോയി. ബർമ്മ ഇന്ത്യയുടെ അതിർത്തിയിൽ അവിടെ വെച്ച് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പ്രയാസം. ജപ്പാൻകാർ വന്നിട്ട് ബോംബിട്ട് നശിപ്പിച്ച പിന്നെ അന്ന് കുഴിയുണ്ട്, എവിടെ തന്നാൽ കുഴി വിടും ഞങ്ങൾ ഇരിക്കാനും കിടക്കാനും. ആ കുഴിക്കകത്ത് കയറി കിടന്ന് കലാസാഹിത്യ പ്രവർത്തനങ്ങളെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ പാരമ്പര്യമായിരുന്നു ഈ ഗ്രാമത്തിനുണ്ടായിരുന്നത്. നിറമനസ്സും തെളിമയാർന്ന പ്രവർത്തനങ്ങളുമായി സ്വന്തം കാലടിപ്പാടുകൾ ഈ മണ്ണിൽ പതിപ്പിച്ച് ഇതുവഴി പോയ ഒരുപാട് സുമനസ്സുകളെ ഓർമ്മിച്ചുകൊണ്ട് പത്രപ്രവർത്തകനായ ശ്രീ VP ചാത്തു മാസ്റ്റർ. ഉന്നതമായ
സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പ്രദേശമാണ് കുന്നോത്ത് പറമ്പ് പഞ്ചായത്ത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ സാംസ്കാരിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഭൂമികയാണിത്. നാടൻ കലാരൂപങ്ങളായ കൊൽക്കളിയും പൂരക്കളിയും മംഗലപ്പാട്ടും ഒക്കെ നെഞ്ചിലേറ്റ് നടന്ന നാടാണിത്. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ നാടകങ്ങൾക്ക് പുനർജനം നൽകാനും ഈ നാടിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്നഗുപ്തം ധനം വിദ്യാഭോഗകരി യശസ്സുഖകരി വിദ്യാഗുരുണം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാപരാദേവത വിദ്യാരാജസു പൂജ്യതേ നദുധനം വിദ്യാവിഹീന പശു വേദാനുദ്ധരതേ ജഗന്നിവഹതേ ഭൂഗോളമോ ബിഭ്രതേ ദൈത്യം ധാരയതേ ബലിം ചലയതേ ക്ഷത്രക്ഷതം കുറുവതേ പൗലസ്ഥ്യം ജയതേ ഹലം കലയതേ കാരുണ്യമാതന്വയേ മ്ലേച്ഛാന്മൂർച്ഛയതേ ദശാകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ. ചെണ്ടയാട് പ്രദേശത്ത് 1930-കളിൽ കലാ സാംസ്കാരിക രംഗത്ത് ഏറെ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. നളചരിതം നാടകം അന്ന് ആ പ്രദേശത്ത് അരങ്ങേറുകയുണ്ടായി. ഹാർമോണിസ്റ്റും സംഗീതജ്ഞനുമായിരുന്ന കേളൻ ഭാഗവതരായിരുന്നു ഇതിൻ്റെ അണിയറ ശില്പി. അന്ന് വരപ്പറയിലുണ്ടായിരുന്ന ഗാന്ധി വിലാസം വായനശാല ആ നാടിൻ്റെ സാംസ്കാരിക രംഗത്തെ ഒരു തിലകക്കുറിയായി അന്ന് നിലകൊണ്ടിരുന്നു. 1950-കളിലാണ് കുന്നോത്തുപറമ്പിൽ വായനശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തകരിൽ നേതൃത്വം നൽകിയിരുന്നത് സുകുമാർ പുത്തൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സി സുകുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലായിരുന്നു. 1963-ൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വായനശാലയും ഗ്രന്ഥാലയവും കുന്നോത്തുപറമ്പിൽ ആരംഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് NBK വൈദ്യരുടെയും തെരുവത്ത് കൃഷ്ണൻ്റെയും KKR മാസ്റ്ററുടെയും സുകുമാരൻ മാസ്റ്ററുടെയുമൊക്കെ നേതൃത്വത്തിൽ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത് പഴയ തലമുറയിൽ ഇന്നും ഓർമ്മകളായി നിലനിൽക്കുന്നുണ്ട്. ആര്യവൈദ്യർ സാമ്രാട്ട് അശോകൻ എന്ന നാടകം എഴുതി എന്ന പിന്നണിക്ക് ക്ഷണിച്ച് ഞാൻ പിന്നണി പാടിക്കൊടുക്ക. ഒരു മാസത്തോളം റിഹേഴ്സൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ പിൻവലിഞ്ഞു. അപ്പോൾ അശോകൻ്റെ രംഗം അഭിനയിക്കാൻ ആളില്ല, പിന്നെ കലിംഗപുത്രിയില്ല, കലിംഗരാജാവില്ല, അല്ലം വലിച്ചാടി. നാലാമത്തെ രംഗത്താണ് അശോകൻ പുറത്തു വരേണ്ടത്. 3 രംഗം കഴിഞ്ഞപ്പോൾ അശോകൻ അന്നും ഇല്ല. ആൾക്കാരെ കൂകൽ തുടങ്ങി. എന്നോട് പറഞ്ഞ് കൃഷ്ണേട്ടൻ ഒന്ന് രംഗത്തെത്തണം. അപ്പോൾ ആരോ തലയെ കെട്ടി ഒരു തോർത്തെടുത്തൻ്റെ ചുമലിട്ട് എന്നെ ഉന്തി സ്റ്റേജിലേക്ക് അയച്ചു. അങ്ങനെ ഞാൻ അഭിനയിച്ച ആദ്യമായി. ഞാൻ കുറച്ച് കഴിഞ്ഞേരം പിന്നെ ബംഗളൂരൊക്കെ പോയി. തിരിച്ചു വന്നപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് നാടകത്തോടൊരു പ്രിയം തോന്നിയിട്ട് കൃഷ്ണേട്ടൻ അത് തുടക്കം പിന്നെ പുത്തൂരാണ് ഒരാൾ ആവശ്യപ്പെട്ടത്. പുത്തൂർ പോയിട്ട് ഒരു നാടകം സംവിധാനം ചെയ്തു കൊടുത്തു. അതും നല്ല വിജയമായിരുന്നു. ഒരു 17-ഓളം നാടകം ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്.
അതിലെ ആറെണ്ണത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ തീവ്രവാദവും മറ്റൊക്കെ വിളരുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. 10 മണി 11 മണിയാകുള്ളൂ ഈ കലയിൽ പെട്ടാൽ പിന്നെ അവരുറങ്ങനെ പോകും. ഇന്ന് അതല്ല, ജോലി കഴിഞ്ഞ് വന്നാൽ എവിടെയെങ്കിലും പിന്നെ ഭൂപാലത്തുമ്മലോ വടഞ്ഞ വീടിൻ്റെ കുളയിലോ ഇരുന്നിട്ടാണ് സൊല്ലിച്ചിട്ട് വെള്ളത്തിലായാലും മറ്റൊക്കെ വരുന്നത്. ഇന്ന് അങ്ങനെയാണ്. തൊള്ളായിരത്തി 1957 ഞാൻ ചിത്രകലാ അധ്യാപകനായി രാമവിലാസം ഹൈസ്കൂൾ ചൊക്കിൽ പ്രവേശിച്ചത്. പല വീടുകളിലേക്ക് എന്നെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാരാർത്തി വിക്കി സ്കൂൾ വളക്കോട്ടൂർ മഠത്തിലൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ വരച്ചിട്ടുണ്ട്. അതാ ഇന്നും പൂജിക്കുന്നുണ്ട് അവിടെയൊക്കെ. ചമ്പാടൻ ബാലൻ നായരുടെ ശിക്ഷണത്തിലാണ് ഞാൻ ആദ്യ സ്കൂൾ പഠിച്ചത്. അശോക മാസ്റ്റർ ഒരു ചിത്രകലാ അധ്യാപകൻ പാനൂർ ഹൈസ്കൂളിലെ അദ്ദേഹം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്കൂളുകളും മറ്റ് പല സ്ഥലത്തും ഞങ്ങളുടെ സേവനം ചെയ്തിട്ടുണ്ട്. ഏത് കൊടിയ പരീക്ഷണങ്ങളിലും തളരാതെ നന്മയെ കാത്തു സംരക്ഷിക്കുന്ന ഒരു കൊച്ചു വിഭാഗം സമൂഹത്തിൽ അവശേഷിക്കാറുണ്ട്, കാലത്തിൻ്റെ തിരിശേഷിപ്പുകളായി. കൈവേലിക്കലിലും ചെറുപ്പറമ്പിലും തൂവക്കുന്നിലും നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളും വായനശാലകളുമൊക്കെ അന്ന് വളരെ സജീവമായിരുന്നു. പാറാട്ടുള്ള ചാത്തുക്കുട്ടി മാസ്റ്റർ സ്മാരക വായനശാല, ചെറുപ്പറമ്പിലുള്ള ഫീനിക്സ് ലൈബ്രറി, ചെണ്ടയാട്ടെ ശ്രീനാരായണ വായനശാല, മാവിലേരിയിലെ വായനശാല, നെള്ളങ്ങലിലെ പാട്ടിങ്കോപാലൻ സ്മാരക വായനശാല, അതേപോലെ പുത്തൂരിലുള്ള ഐശ്വര്യ ഗ്രന്ഥാലയം എൻ്റെ വായനശാല, ഇതുപോലെ നിരവധി വായനശാലകളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഇന്നും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഇന്നും നിരവധി വായനശാലകളും അതേപോലെ സാംസ്കാരിക സ്ഥാപനങ്ങളും കലാസമിതികളുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ കാലത്തെ ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ നമ്മുടെ നാടിന് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് ധാരാളം അവസരം ലഭിക്കുകയുണ്ടായി. 1971 കൊളവല്ലൂർ ഹയർ സെക്കൻഡറിയിൽ അധ്യാപികയായി സേവനം ആരംഭിച്ചു. ഹൈസ്കൂളിലുള്ള കുട്ടികളെ യുവജനോത്സവ വേദികളിൽ തിരുവാതിര, ഒപ്പന മുതലായ ഐറ്റങ്ങൾ പഠിപ്പിച്ച് മത്സരത്തിന് പങ്കെടുപ്പിച്ച് 1st സ്ഥാനം കരസ്ഥമാക്കാൻ പല തവണകളും സാധിച്ചിട്ടുണ്ട്. ഈ കുന്നോത്ത് പറമ്പ് പഞ്ചായത്ത് തല മത്സരങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് തല മത്സരങ്ങളിലുമൊക്കെ നാട്ടിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് അവരെയും 1st സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 1969 മുതൽ ഏതാണ്ട് 18 വർഷക്കാലത്തോളം പല വേദികളിലും ഗാനമേള നടത്താനും സാധിച്ചിട്ടുണ്ട്. 86 മുതൽ സ്വന്തം കഥകളുമായി കഥാപുസ്തകത്ത് രംഗത്ത് പ്രോഗ്രാം ചെയ്തു വരുന്നു. 89 മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിലും ഇപ്പോൾ 91 മുതൽ കണ്ണൂർ FM നിലയത്തിലും പ്രോഗ്രാം ചെയ്തു വരികയാണ്. സാമൂഹ്യ കഥകളാണ് ഏറെയും ചെയ്തിട്ടുള്ളത്. 25 പരം കഥകൾ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എത്രയോ സ്കൂൾ കലോത്സവത്തിലും യുവജനോത്സവത്തിലും നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ കുട്ടികളെ ഈ കഥകൾ പഠിപ്പിച്ച് രംഗത്തെത്തിച്ചിട്ടുണ്ട്. അമ്പത്തേഴില് തുടക്കം എല്ലാം കൂടെ തന്നെ വന്ന് കളരി. അതിൻ്റെ ശേഷം 62 ചെറുപ്പാമ്പിൽ പിന്നെ പല സ്ഥലത്തായിട്ട് മുൾക്കോട്ടൂർ, കൊയിലൂര്, പാറക്കടവ്, ചെറുവാഞ്ചേരി, ചമ്പാട് എല്ലാം കളരി നടത്തിട്ടുണ്ട്. ഇതിപ്പം പ്രധാനമായിട്ടും എൻ്റെ ഈശ്വന്മാരല്ലേ, ഒന്ന് നാണു, ഒന്ന് വിജയൻ, പല കളരികൾ നടത്തേണ്ട കഴിവുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മുട്ടുവേദന, ഊരവേദന ഇതിലുള്ള ശരിക്കും കളരിയായിട്ട് ബന്ധപ്പെട്ടാൽ ഉണ്ടാവില്ല. ഞാൻ മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ളില്ല കളരി.
കർക്കിടക മാസം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ബേഡൻ്റെ ഒരു സമ്പ്രദായമുണ്ട്, ബേഡം പാടേണ്ട ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ ഗോദാരിപ്പാട്ട്, ഗോദാരിപ്പാട്ട് തുലാമാസം ഒന്നാം തീയതി എനിക്ക് ഞങ്ങൾക്കൊരു ഗോദാരിപ്പാട്ടുണ്ട്. മുമ്പ് മൂർത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള അവസരത്തിലാണ് ഈ ഗോദാവരി പാടുക. പിന്നെ തെയ്യം കുട്ടിച്ചാസൻ, ഗുളിക, പിന്നെ വിഷ്ണുമൂർത്തി, കണ്ഠകർണൻ, ഭഗവതി, പക്ഷെ ഈ മാതിരിയുള്ള എല്ലാ കലയും ഞാൻ അവതരിപ്പിക്കാറുണ്ട്. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുപരിയായി പണ്ടുകാലത്തെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്താൽ സമ്പന്നമായ പഴയ ആ കുന്നോത്തൂറമ്പ് പ്രദേശത്തെ, കുന്നോത്തൂർ പഞ്ചായത്തിനെ പുതിയ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനായി എല്ലാ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. രണ്ടായിരത്തി അഞ്ചിൽ സംഗീത കലാപഠനത്തിനായി രാജകീയ പ്രൌഢിയോടെ ആരംഭിച്ച സ്ഥാപനമായിരുന്നു ചെറുപറമ്പിലെ കലാക്ഷേത്രം. പക്ഷേ കാലത്തിൻ്റെ സ്നേഹസ്പർശം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഈ സ്ഥാപനത്തിന് ലഭിച്ചില്ല. മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന ശ്രീ നാത്താങ്കണ്ടി നാണു. കലാക്ഷേത്രയുടെ തുടക്കം തന്നെ 450 കുട്ടികൾ അതിൽ പഠനത്തിന് വേണ്ടി വന്നിരുന്നു. പിന്നീട് അത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ കലാക്ഷേത്രയുടെ സാമ്പത്തിക സ്ഥിതിയാണ് പിന്നീട് അതിന് മന്ദി വയ്പ്പിക്കാനുള്ള കാരണം. രക്ഷിതാക്കളുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യക്കുറവ് കൊണ്ടോ അല്ല, ശരിക്കും പറഞ്ഞാൽ അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടില്ല. അത് സാധിക്കുമെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതെല്ലാം മൊത്തമായി സമൂഹം ഏറ്റെടുത്താൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. വ്യക്തികൾക്ക് മാത്രം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ സമ്പൂർണ്ണമായി വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല. ഇത്തരം സംരംഭങ്ങളിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം മനുഷ്യരെ ഒരു ചരടിൽ കോർക്കുന്നത് പോലെ കോർത്തിണക്കാൻ സാധിക്കുന്നുള്ള അനുഭവത്തിനുള്ളൊരു പാഠം അവിടെ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ വ്യത്യസ്ത മതത്തിലിരിക്കുന്ന പല മനുഷ്യന്മാരും ഒന്നായി ഒരു സഹോദരത്വത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വലിയൊരു അനുഭവം തന്നെ അവിടെ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ മൂല്യങ്ങൾ വളരെയേറെ ഉയർത്തി കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അത് ശരിക്കും ഭരണാധികാരമുള്ള ഭാഗത്തു നിന്ന് തന്നെ അതിനു വേണ്ടുന്ന പ്രോത്സാഹനവും സഹായങ്ങളും കിട്ടേണ്ടത് നിർബന്ധമാണ്. പുഴയെന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന രണ്ട് തോടുകൾ ഈ ഗ്രാമത്തിലുണ്ട്. വാഴമല ചെരുവിൽ നിന്നാരംഭിച്ച് ഗ്രാമത്തിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകുന്ന കൊളവല്ലൂർ പുഴ, മോഹനഗിരിയിലെ ഒറ്റക്കൈതയിൽ നിന്നുത്ഭവിച്ച് മധ്യഭാഗത്തുകൂടെ ഒഴുകുന്ന പുത്തൂർ പുഴ, ഇവ 12 കിലോമീറ്റർ വീതം ദൂരം ഈ കൊച്ചു ഗ്രാമത്തെ തഴുകി ഒഴുകുന്നുണ്ട്. എന്നിട്ടും ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ലക്ഷങ്ങൾ ചെലവിട്ട് കുടിവെള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കേണ്ടി വരുന്നു. ജലദൗർലഭ്യത്തിൻ്റെ കാണാപ്പുറങ്ങളെക്കുറിച്ച് മണ്ണുജല സംരക്ഷണ പ്രവർത്തകനായ ശ്രീ ശ്രീവത്സൻ മാസ്റ്റർ. വർഷം തോറും 3000 മില്ലിമീറ്റർ മഴ കിട്ടിയിട്ട് പോലും പല പ്രദേശങ്ങളും വരൾച്ചയുടെ പിടിയിലാകുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിൻ്റെയൊക്കെ മറുപടിച്ചുകൊണ്ടാണ് കുന്നോത്തോർമ്പ് പഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പഞ്ചായത്താക്കി മാറ്റണമെന്ന ഉദ്ദേശത്തോടുകൂടി 1995 മെയ് മാസം സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകന്മാരുടെ വിശദമായ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളൊരു കമ്മിറ്റി രൂപം കൊടുത്തു. പിലാത്രമ വിജയ മാസ്റ്റർ, സി കെ സുകുമാരൻ മാസ്റ്റർ, കെ മുകുന്ദൻ മാസ്റ്റർ, നാടുവാളിൽ കൃഷ്ണേട്ടൻ, നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ പൊന്നത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഇവരൊക്കെ ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. ജനങ്ങളെ ബോധവൽക്കരിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നത് മാത്രമേ ഒരു നാട്ടിൽ വിജയം കൈവരിക്കുകയുള്ളൂ. ഇതിൻ്റെ ആരംഭം തന്നെ അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന PG ടെൻസിങ്ങിൽ നിന്നാണ്.
അദ്ദേഹം തൻ്റെ താമസ സ്ഥലത്തിന് പിന്നാമ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരാൾ കുളിക്കുന്ന അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. ധാരാളം വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നു. അപ്പം ഉത്തരേന്ത്യക്കാരന് അദ്ദേഹത്തിന് വളരെയധികം വിഷമമാണ് തോന്നിയത്. കാരണം തൻ്റെ നാട്ടിൽ കുടിവെള്ളം പോലും കിട്ടാൻ സാഹചര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വന്ന് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ വെള്ളം ധാരാളം ഉപയോഗിക്കുന്നു. അപ്പം ആ കുടിവെള്ളം സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോ ആളും ഏറ്റെടുക്കണം എന്നുള്ളത് ഒരു ആശയം അദ്ദേഹം മനസ്സിൽ രൂപം കൊണ്ടു. പിന്നെ അന്നത്തെ കല്ലിക്കണ്ടി ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജറായിരുന്ന കൃഷ്ണനാഥപ്പൈ അവരും കുന്നത്തോറമ്പിലെ പ്രവർത്തകന്മാരും കൂടി ആലോചിച്ചൊരു ജില്ലാ വാട്ടർ കൺസർവേഷൻ സൊസൈറ്റിക്ക് രൂപം നൽകുകയുണ്ടായി. കൊളവല്ലൂർ പുത്തൂർ പുഴകളിൽ എവിടുന്നൊക്കെയാണ് ചാലുകൾ വന്നു ചേരുന്നത്, അതെങ്ങനെ പുഴയാകുന്നു, ആ പുഴ എവിടുന്ന് ആരംഭിക്കുന്നു, എന്തുകൊണ്ടാണ് ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് വെള്ളം വറ്റിപ്പോകുന്നത് എന്നൊക്കെതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായൊരു സർവേ നടത്തുകയുണ്ടായി. ഒരു നീർമറി സർവേ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ തുലാവർഷത്തിൻ്റെ അവസാനം ഓടുന്ന വെള്ളത്തെ നടത്തുക, അതായത് കഴിയാവുന്നത്ര വെള്ളം ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കുക. അപ്പം നമ്മൾ ഈ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പേ പല പ്രദേശങ്ങളിലും വരൾച്ച അനുഭവപ്പെട്ടത്, ഈ പ്രവർത്തനം നടത്തിയതിന് ശേഷം പല കിണറുകളിലും വെള്ളം പൊങ്ങി ഈ കൊളല്ലൂരും പുത്തൂരും പുഴകളിൽ സജീവമായി, കുടിവെള്ള ലഭ്യത ഏറി വന്നു. ഇത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു മാറ്റമായിരുന്നു. ആയിരത്തി 1995 മുതൽ 2000 വരെ തുടർന്ന ഈ പ്രവർത്തനം തെളിമയാർന്നതായിരുന്നു. ഗ്രാമത്തിലെ കുളങ്ങളും തോടുകളും മണ്ണും സംരക്ഷിക്കുന്ന മറ്റൊരു പ്രവർത്തനമായിരുന്നു 2001 ആരംഭിച്ച നീർമറി വികസന പദ്ധതി. പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ എൻ പി ബാലകൃഷ്ണൻ മാസ്റ്റർ. സാറ്റലൈറ്റ് സർവേ അനുസരിച്ച് കണ്ടെത്തിയ പാഴ്ഭൂമി കൂടുതലുള്ള പ്രദേശത്തെ ഉൾപ്പെടുത്തിയാണ് നീർമറി വികസന പദ്ധതി രൂപം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 11 നീർമറികളിൽ നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ചിറ്റാരിത്തോട് ബയോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏകദേശം 140 ഔഷധ ചെടികൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. ചിലതെല്ലാം നശിപ്പോയെങ്കിലും അപൂർവ ചെടികൾ വിദേശികളും മറ്റ് സംസ്ഥാനങ്ങളിലും കാണുന്ന ഔഷധ ചെടികൾ ഉൾപ്പെടെ ഈ ഔഷധത്തോട്ടത്തിൽ ഉണ്ട്. ഏത് സമയത്തും ജലലഭ്യതയുള്ള ഇപ്പോഴ നല്ലൊരു VCB അതിനുള്ള പലകയും സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം സൈഡ് കെട്ടി ഇതിനെ സുന്ദരമായി വികസിപ്പിച്ച് എടുത്താൽ കുന്നോത്തുറമ്പ് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാനുള്ള ഒരിടമാക്കി ഇതിനെ വളർത്തിയെടുക്കാനും അതോടൊപ്പം ഈ തോട്ടം സന്ദർശിച്ച് കുട്ടികൾക്ക് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്താനുള്ള ഒരു കേന്ദ്രമാക്കി ഈ പുഴയെയും ഈ ഔഷധ പാർക്കിനെയും വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ഒക്ടോബർ 2 ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നത്. 5 കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മണ്ണ് ജല സംരക്ഷണം. കേരളത്തിന് തന്നെ മാതൃകയായ ആയിരുന്നു ഈ പദ്ധതി. ഈ കാലഘട്ടത്തിലാണ് കൊളവള്ളൂർ വാട്ടർഷെഡ് പദ്ധതി ആരംഭിച്ചത്. കൊളവള്ളൂർ പുഴയിൽ 110 ചെക്ക്ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചിറ്റാരിത്തോട് ഒരു ഔഷധ സസ്യപാർക്കും ഈ അവസരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിൽ തന്നെ മാതൃകയായ ജ്യോതിസ് പദ്ധതി നടപ്പിലാക്കി. പശ്ചാത്തല മേഖലയിലും ധാരാളം റോഡുകൾ, വൈദ്യുതി എത്താത്ത മേഖലയിൽ വൈദ്യുതി എത്തിച്ചു. കിടാരി, പൊങ്ങോട്, ഓട്ടാണി എന്നീ പാലങ്ങൾക്കും തുടക്കം കുറിച്ചത് ഈ അവസരത്തിലാണ്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്.
കുന്നത്തുപറമ്പിന്റെ കാവൽക്കാരായി ചെറുതും വലുതുമായ 10-20 കുന്നുകൾ. കൂടാതെ കിഴക്ക് തൃപ്രങ്ങോട്ടൂർ ഗ്രാമത്തിലെ വാഴമല, നരിക്കോടുമല. ഈ ഗ്രാമത്തിന്റെ ജീവനാടികളായ തോടുകളെ വേനൽക്കാലത്തും ജലസമൃദ്ധമാക്കിയത് ഈ കുന്നുകളായിരുന്നു. അസ്ഥികൾ പോലും ബാക്കി വെക്കാതെ കുന്നുകൾ തിന്നൊടുക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിയ നമ്മുടെ തോടുകൾ അനാഥമാവുന്നു. നിരവധി ജീവികളുടെ ആവാസഭൂമിയായ കുന്നുകളില്ലാതെയാവുമ്പോൾ അന്നവും അഭയവും നഷ്ടപ്പെടുന്ന കാട്ടുജീവികൾക്ക് നാട്ടിലിറങ്ങേണ്ടി വരുന്നു. കുന്നുകളിലും കാടുകളിലും പുലർന്നു പോന്നിരുന്ന ആദിവാസി സമൂഹത്തിന്റെ പ്രകൃതി സൗഹൃദ സംസ്കാരം അന്യനിന്നു പോകുന്നു. കിതച്ചും കുതിച്ചുമുള്ള ഗ്രാമവികസനത്തിന്റെ ചുവടുകൾ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. മാറി മാറി വന്ന ഭരണസമിതികൾ വിവിധ വികസന പദ്ധതികൾ ഈ ഗ്രാമത്തിൽ നടപ്പിലാക്കി. പിന്നിട്ട 5 വർഷത്തെ ഏതാനും പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി ചന്ദ്രൻ മാസ്റ്റർ. ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലും ശ്രദ്ധേയമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. തരിശായി കിടക്കുന്ന വയലുകളിൽ നെൽകൃഷി ചെയ്യാനും പറമ്പുകളിൽ ഇടവിള കൃഷി ചെയ്യുവാനും പച്ചക്കറിക്ക് വമ്പിച്ച പ്രാധാന്യം കൊടുക്കാനും നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അധ്വാനശീലരായ നമ്മുടെ കർഷകർ നമ്മുടെ പഞ്ചായത്തിനെ കാർഷിക ഗ്രാമമാക്കി പ്രത്യേകിച്ച് വാഴക്കൃഷിയിലൂടെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരോഗ്യപൂർണമായ ശുചിത്വപൂർണമായ ഒരു പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നതാണ് മറ്റൊരു വലിയ നേട്ടം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ ബഹുമാന്യനായ രാഷ്ട്രപതിയിൽ നിന്നും നിർമ്മൽ പുരസ്കാർ അവാർഡ് വാങ്ങിയ അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് കുന്നത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്ത് ആരോഗ്യരംഗത്ത് നടപ്പാക്കിയ സുസ്ഥിതി എന്ന പദ്ധതി നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആരോഗ്യ പദ്ധതിയാണ്. ഇന്ദിര ആവാസ് യോജന, അതുപോലെ തന്നെ EMS ഭവന പദ്ധതി, പഞ്ചായത്തിൻ്റെ തനതായ ഭവന പദ്ധതികളിൽ ഒക്കെ കൂടി 500-ഓളം വീടുകൾ ഈ കാലയളവിൽ നിർമ്മിച്ചു കൊടുക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു എന്നത് അഭിമാനത്തോടുകൂടി ഇവിടെ ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പുഴകളായ പുത്തൂർ, കൊളവല്ലൂർ പുഴകളിൽ ജലസേചനത്തിനും ഗതാഗത സൗകര്യത്തിനുമായി ഉണ്ടാക്കിയ കിടാരി, പൊങ്ങോട്, ചേലക്കാട്, പണ്ടാരക്കണ്ടി, ഓട്ടാണി തുടങ്ങിയ പാലങ്ങൾ നമ്മുടെ വികസനത്തെ വിളിച്ചോതുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അമാന്തിക്കേണ്ടതില്ല എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. എല്ലാ അംഗനവാടികളിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 32 അംഗനവാടികൾ വളരെ നല്ല നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാനും അവരുടെ മികവ് നന്നാക്കുവാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് കുന്നത്തുപറമ്പ്. പൈക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി പ്രകാരം നമ്മുടെ പ്രദേശത്തെ
കായിക രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വന്തം പ്രയത്നത്തിന്റെയും ചിട്ടയായ പരിശീലനത്തിന്റെയും മികവുമായി രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുത്ത് കൈനിറയ സമ്മാനങ്ങളുമായി തിരിച്ചുവന്ന പുത്തൂർ സ്വദേശിനി. എൻ്റെ പേര് വിജില. ഞാൻ അത്ലറ്റിക്സ് 800 മീറ്ററിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ 800 മീറ്ററിൽ 3rd സ്ഥാനവും അവിടെ വെച്ച് തന്നെ 400 മീറ്റർ റിലേയിൽ 3rd സ്ഥാനവും ലഭിച്ചിരുന്നു. കൂടാതെ ബാങ്കോക്കിൽ വെച്ച് നടന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മക്കാവോയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ 800 മീറ്ററിൽ 3rd സ്ഥാനവും 4x400 മീറ്റർ റിലേയിൽ 3rd സ്ഥാനവും ലഭിച്ചിരുന്നു. ഗ്രാമം നിറയെ കോഴികൾ. ഈ പഞ്ചായത്തിന്, കണ്ണൂർ ജില്ലയിൽ ഈ പഞ്ചായത്തിന് മാത്രം ലഭിച്ച ഒരു നേട്ടമാണ്. കേരള പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സഹായത്തോടുകൂടി 5000 കോഴികളെയാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ പഞ്ചായത്തും മറ്റ് ഏജൻസികളും ഒക്കെ കൂടി മറ്റൊരു 5000 കോഴികളെ കൂടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ഈ രംഗത്ത്, പ്രത്യേകിച്ച് മുട്ട ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഗ്രാമത്തിലെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും അതീതമായുള്ള ഒരു വമ്പിച്ച ജനകീയ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് 5 വർഷം കൊണ്ട് ഇത്ര വലിയ നേട്ടങ്ങൾ ഈ പഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. അതിന് സഹായിച്ച ഈ ജനകീയ കൂട്ടായ്മയുടെ മുമ്പിൽ ഞാൻ വിനയാനിതനായി ഈ വികസനങ്ങൾ സമർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ശ്രീ പി ആർ കുറുപ്പ്. വിവിധ ഘട്ടങ്ങളിലായി സഹകരണം, ദേവസ്വം, വനം എന്നീ വകുപ്പുകളുടെ ഭരണസാരഥ്യം ഇദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു. മകൻ കെ പി മോഹനൻ MLA. സഭ പി ആർ പെരിങ്ങളം നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ഒരു രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുകയും അടിത്തട്ടിലേക്ക് ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും രാഷ്ട്രീയ പ്രവർത്തനവും സർവോപരി സാമൂഹ്യ പ്രവർത്തനവുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഇന്നത്തെ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1957 തന്നെ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ സഹ പി ആർ എൻ്റെ പിതാവ് ശ്രമിച്ചിരുന്നു എന്നതാണ്. പാനൂരിൽ അന്ന് വൈദ്യുതി എത്തിയിരുന്നില്ല. അപ്പം അന്ന് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി കുഴികൾ കുഴിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈദ്യുതി കമ്പി വലിച്ച് 1 ആഴ്ചക്കുള്ളിൽ അവിടെ വൈദ്യുതി നൽകാൻ വേണ്ടി. ഇത് ഞാൻ പറയാൻ കാരണം അന്ന് തന്നെ ഈ ജനകീയാസൂത്രണം, ഇന്ന് നമ്മൾ ജനകീയമായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, അന്നത്തെ മാനസികമായിട്ടുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിരുന്നു. സാമൂഹ്യ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എൻ്റെ മനസ്സിൽ വരുന്നത് 1971 തലശ്ശേരി കലാപം ഉണ്ടായ സമയത്താണ്. ആ സമയത്ത് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരു പള്ളി പോലും തകർക്കപ്പെടുകയോ ഒരു അമ്പലം പോലും തകർക്കപ്പെടുകയോ ഒരു ഹിന്ദുവിനോ ഒരു മുസ്ലിമാനോ ക്ഷതമേൽക്കുകയോ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പള്ളികൾക്ക് ഹിന്ദുക്കളും അമ്പലങ്ങൾക്ക് മുസ്ലിങ്ങളെയും കാവൽ നിർത്താൻ വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പി ആറിന് സാധിച്ചു എന്നതാണ്. ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങളൊക്കെ തന്നെ അതിൽ 75% പി ആറിൻ്റെ സംഭാവനയാണ്. കഴിഞ്ഞ എൻ്റെ 9 വർഷത്തെ ജീവിത നിയമസാമാജികൻ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ പക്ഷേ 75 ലക്ഷത്തോളം രൂപ ഈ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ വൈദ്യുതീകരിക്കാനുള്ള ഫണ്ടുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലും അതിൻ്റേതായിട്ടുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട് വൈദ്യുതീകരണത്തിലും. അതോടൊപ്പം തന്നെ അംഗൻവാടികൾ, പുതിയ അംഗൻവാടികൾ നിർമ്മിക്കുന്നതിന് MLA ഫണ്ട് കൊടുത്തിട്ടുണ്ട്. റോഡുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് റോഡുകൾ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ഫണ്ടുകൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഒരുപാട് ഫണ്ടുകൾ നൽകിക്കൊണ്ടാണ് ഈ പഞ്ചായത്തിലെ റോഡുകളൊക്കെ തന്നെ പുനരുദ്ധാരണവും പുതുതായി നിർമ്മിക്കാനും സാധിച്ചത്. ശ്രദ്ധേയമായ ഒരു കുടുംബശ്രീ സംവിധാനമുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീകൾ പൊതുവേദികളിലേക്ക് കൈപിടിച്ചുയർത്താൻ കുടുംബശ്രീ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 30 സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
പാട്ട കൃഷി നടത്തിയിട്ട് ഈ വർഷം 200,000 രൂപ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പുരുഷന്മാരെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കുടുംബശ്രീയിൽ കൂടി ചെറിയ തോതിലുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ കർമ്മസമിതി ജില്ലയിൽ തന്നെ നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 18 ലോവർ പ്രൈമറി സ്കൂളുകളും 6 UP സ്കൂളുകളും 1 ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഈ പഞ്ചായത്തിലുള്ളത്. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലൈബ്രറി നൽകിയിട്ടുണ്ട്, സ്പോർട്സ് കിറ്റ് കൊടുത്തിട്ടുണ്ട്, റാക്ക്, അലമാര, ക്ലാസ്, വിജനത്തട്ടി എന്നിവയൊക്കെ നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ സർഗവാസനകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും എല്ലാ LP UP സ്കൂളുകളിൽ നിന്നും കുട്ടികളെ 250 പരം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജ്യോതി സാഹിത്യോത്സവം നടത്തുന്നുണ്ട്. 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് ഈ വിദ്യാഭ്യാസ കർമ്മസമിതി നടത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ സഹവാസ ക്യാമ്പ് നടത്തിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ ആദരിക്കപ്പെടേണ്ട കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രതിഭാസംഗമം അവരെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നത്. ചുമർ മാസിക, നിർമ്മാണം, മത്സരം, LSS, കോച്ചിങ്, എഴുത്ത് പരീക്ഷ, ജ്യോതിസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ, സൃഷ്ടികൾ, അതുപോലെ തന്നെ ഇതുവരെ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പഠിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു ജ്യോതിസ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ, സുവനീർ തന്നെ ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ 2 വർഷം മുമ്പേ നടപ്പിലാക്കിയതാണ് മുകുളം പദ്ധതി, SLC കുട്ടികളെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. എന്നാൽ കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ കർമ്മസമിതി ജനകീയാസൂത്രണ പ്രസ്ഥാനം വന്നതുമുതൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന SLC കുട്ടികളെ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക ട്യൂഷൻ തന്നെ, അവർക്ക് ലഘുഭക്ഷണവും ചായയും കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു കോച്ചിങ് തന്നെ നടത്തി കണ്ണൂർ ജില്ലയിലാകെ മാതൃകയായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അരനൂറ്റാണ്ടോളമായി തുടരുന്ന രാഷ്ട്രീയ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഈ ഗ്രാമം സാക്ഷിയായിട്ടുണ്ട്. നിലയ്ക്കാത്ത ഈ കണ്ണീരിനും ഒടുങ്ങാത്ത വിലാപത്തിനും എവിടെയാണൊരറുതി? തിരിച്ചറിവിൻ്റെ നാളുകൾ ഈ ഗ്രാമത്തിൽ പുലരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാലപ്രവാഹത്തിൻ്റെ കുത്തൊഴുക്കുകൾ എങ്ങുമെന്ന പോലെ ഈ ഗ്രാമത്തെയും മാറ്റിമറിക്കുന്നു. ഒരു കാലത്ത് ഗ്രാമജീവിതത്തിൻ്റെ സ്പന്ദങ്ങളായിരുന്ന പാരമ്പര്യ തൊഴിലുകൾ ഒന്നൊന്നായി തിരശീലക്കുള്ളിലേക്ക് പിൻവലിയുകയാണ്. മാറുന്ന ആവശ്യങ്ങൾക്കും അഭിരുചികൾക്കുമൊപ്പം ഓടിയെത്താനുള്ള തിരക്കുകൾ വർദ്ധിക്കുന്നു. യന്ത്രക്കൈകളേകുന്ന സുരക്ഷിതത്വത്തിനും വികസനത്തിനുമൊപ്പം ഗ്രാമജീവിതത്തിൻ്റെ കുളിർമയും സ്വസ്ഥതയും നിലനിർത്തുവാനുള്ള ശാസ്ത്രീയമായ വികസന പദ്ധതികൾ നാം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം കുന്നോത്തുപറമ്പ് നമ്മുടെ ഗ്രാമമാണ്. ഒരുപാട് നന്മയുടെ കാൽപ്പാടുകൾ ഇനിയും പതിയേണ്ട നമ്മുടെ ഗ്രാമം. La 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 la